ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ജയത്തോടെ തുടങ്ങാനാണ് ബ്രസീൽ ലക്ഷ്യമിടുന്നത്. ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ഭാഗമായി രണ്ട് യോഗ്യതാ മത്സരങ്ങളാണ് ഈ മാസം ബ്രസീൽ കളിക്കുന്നത്. ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ 6:15 ബ്രസീലിൻ്റെ ആദ്യ മത്സരം. ബൊളീവിയക്കെതിരെ ബ്രസീലിലാണ് പോരാട്ടം. ഇതിനുശേഷം ഈ മാസം 13 കാനറികൾ രണ്ടാമത്തെ യോഗ്യതാ മത്സരത്തിനായി ഇറങ്ങും. ഇന്ത്യൻ സമയം അടുത്ത ബുധനാഴ്ച രാവിലെ 7:30 പെറുവുമായാണ് പോരാട്ടം. പെറുവിലെ ലിമയിലാണ് ഈ മത്സരം. ദക്ഷിണാമേരിക്കൻ ഫുട്ബോൾ അസോസിയേഷനായ കോൺമബോളിലെ യോഗ്യതാ ഗ്രൂപ്പിൽ കഴിഞ്ഞ തവണ ബ്രസീലായിരുന്നു 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. എന്നാൽ ഖത്തർ ലോകകപ്പിൽ ക്വാർട്ടറിൽ തോറ്റ് പുറത്താകാനായിരുന്നു ടീമിൻ്റെ വിധി. ഇടക്കാല പരിശീലകൻ ഫെർണാണ്ടോ ഡിനിസിൻ്റെ ശിക്ഷണത്തിലാണ് ബ്രസീൽ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഇറങ്ങുക. ഗർഭിണിയായ മുൻ കാമുകിയെ മർദ്ദിച്ചെന്ന പരാതി നേരിടുന്ന ആൻ്റണിയെ കഴിഞ്ഞ ദിവസം ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിന് പകരം ആഴ്സണൽ താരം ഗബ്രിയൽ ജെസ്യൂസിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിക്കിനെ തുടർന്ന് റയൽ മാഡ്രിഡ് സൂപ്പർ താരം വിനീഷ്യസിന് രണ്ട് യോഗ്യതാ മത്സരങ്ങളും നഷ്ടമാകും. വിനീഷ്യസിന് പകരം റാഫീനിയാണ് കോച്ച് ഡിനിസ് ടീമിലെടുത്തത്. ഖത്തർ ലോകകപ്പിന് ശേഷം സൂപ്പർ താരം നെയ്മർ വീണ്ടും ബ്രസീൽ ടീമിൽ ഇടം പിടിച്ചിരുന്നു. സ്ക്വാഡിനൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിലും ആദ്യ മത്സരത്തിന് മുമ്പ് താരം പൂർണ്ണ ശാരീരിക ക്ഷമത വീണ്ടെടുത്താൽ മാത്രമേ കളിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ PSG താരമായിരിക്കെ കണങ്കാലിന് പരിക്കേറ്റ നെയ്മർ പിന്നീട് കളിച്ചിട്ടില്ല. സൗദി ക്ലബ് അൽ ഹിലാലിലേക്ക് ചേക്കേറിയ നെയ്മർ പുതിയ ടീമിനായി ഇതുവരെ അരങ്ങേറിയിട്ടില്ല. ബ്രസീലിൻ്റെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരൻ്റെ റെക്കോർഡ് ഭേദിക്കാൻ നെയ്മറിന് ഇനി ഒരു ഗോൾ കൂടി മതിയാകും. ബ്രസീലിൻ്റെ ടോപ്പ് ഗോൾ സ്കോറർക്കുള്ള റെക്കോർഡ് നിലവിൽ പെലെയും നെയ്മറും പങ്കിടുകയാണ്. ഇരുവരും 77 ഗോളുകൾ വീതം അടിച്ചിട്ടുണ്ട്.